ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അനൂസ് വെജ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി വെജിറ്റബിൾ മോമോസിൻ്റെ റെസിപ്പിയായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന മോമോസ് ചട്നിയാണ് നമ്മുടെ ഇന്നത്തെ വിഭവം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സാധാരണയുള്ള ചട്നികളെ അപേക്ഷിച്ച് ചട്നിയിൽ മുളകിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇതുപോലെയുള്ള ചുവന്ന മുളകാണ് എടുക്കാറ്. അപ്പോൾ ഈ ചട്നിക്ക് നമ്മൾ എടുക്കുന്നത് ഇതുപോലെയുള്ള 10 മുളകാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ 10 മുളക് എടുത്തു കഴിഞ്ഞാൽ ചട്നിക്ക് നല്ല എരിവുണ്ടാവും. അപ്പോൾ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുളകിലുള്ള വിത്തുകൾ നമ്മളെടുത്ത് കളയുകയാണ്. അല്ലെങ്കിൽ ഇത്രയും ഈ 10 മുളക് നമ്മൾ അകത്താക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് പ്രശ്നം ചെയ്യും. വയറൊക്കെ ഒരു പരുവത്തിലായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ചട്നിയിലുള്ള എരിവിൻ്റെ അളവ് നന്നായിട്ടൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ മുളകിൻ്റെയും വിത്ത് കളഞ്ഞിട്ട് എടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ കളഞ്ഞതിന് ശേഷം കൈ നല്ല വൃത്തിയായി സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് കഴുകണം. അറിയാതെ കണ്ണിലോ മൂക്കിലോ തൊട്ടാൽ മതി, പിന്നത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ 10 മുളകിൻ്റെയും വിത്തൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ഒന്ന് കുതിരാൻ വയ്ക്കണം. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് 3 തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി എടുത്താൽ മതി. ഞാനിവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും റെഡ് കളറുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിലും കൂടുതൽ നല്ലോണം റെഡ് കളറുള്ള തക്കാളി കിട്ടുകയാണെങ്കിൽ ചട്നി കാണാൻ കുറച്ചുകൂടിയും ഭംഗിയുണ്ടാവും. ഈ 3 തക്കാളിയുടെയും ഈ മുകളിലെ ഭാഗം ഒന്ന് കളയുക. അതിനുശേഷം ഈ താഴെയുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക, ഒരു പ്ലസ്സായി. ഇതെന്തിനാ അങ്ങനെ ചെയ്യണേ വെച്ചാൽ, നമുക്കിത് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ തോലെടുക്കും. അപ്പോൾ പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ 3 തക്കാളിയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു പാൻ എടുക്കുകയാണ്. പാനോ കടായോ എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള മുളക് ഇടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരെയാക്കി വെച്ചിട്ടുള്ള 3 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ഈ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ട് ഇതിൻ്റെ തോലിങ്ങനെ വേറിട്ട് വരുന്ന രീതിയിലായി കിട്ടണം. ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇതുപോലെ തക്കാളീനെ ഒന്ന് എന്താ പറയുക, ഉരുട്ടി കൊടുക്കാം, എല്ലാ സൈഡും ഒരുപോലെ കുക്കായി വരാൻ. ഇത് കണ്ടില്ലേ, നമ്മുടെ തക്കാളിയുടെ തോലൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തക്കാളി കുക്കായി എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, മനസ്സിലാക്കാനുള്ളൊരു വഴി. നമ്മളിങ്ങനെ കയ്യിലോണ്ടോ എന്തെങ്കിലുമൊക്കെ തൊടുമ്പോൾ തോല് പെട്ടെന്ന് പോരും. ആ പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റോളം എടുക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് തണുത്ത് വരണം. ഇപ്പം എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കണ്ടില്ലേ, തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ തോല് കയ്യിൽ വരും. എല്ലാറ്റിൻ്റെയും തോലെടുത്ത് മാറ്റാം. ഇനി നമ്മളിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി ഇടുകയാണ്. എന്നിട്ട് ഇതിനെ നല്ല പേസ്റ്റായിട്ട് അരച്ചുകൊണ്ടുവരിക. വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം തക്കാളിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ വേറെ വെള്ളം ചേർക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളത് അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ എടുത്തിട്ട് അതിൽ വീണ്ടും 1-2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. അതിനുശേഷം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ വിനാഗിരി, 1/4 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റുക. മീഡിയത്തിൽ വെച്ച് ഏകദേശം ഒരു 10 സെക്കൻഡോളം കുക്ക് ചെയ്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി, നമ്മുടെ മോമോസ് ചട്നി റെഡിയായി കഴിഞ്ഞു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പിൻ്റെ അളവ് കറക്റ്റ് ആവണം, കൂടരുത്. അതുപോലെ തന്നെ
സോയാ സോസ് അതിൽ വിനാഗിരി അതിൽ ഒന്നും കൂടാൻ പാടില്ല. ഒക്കെ ഒരു മുക്കാൽ ടീസ്പൂൺ ധാരാളം മതിയാവും. അതുപോലെ തന്നെ മുളകിൻ്റെ ആ വിത്ത് കളയാനും മറക്കരുത്, ഇല്ലെങ്കിൽ ഭയങ്കര എരി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല ചൂട് മോമോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ശരിക്കും നല്ല കിഡ്ലൻ ചട്നി തന്നെയാണ് കേട്ടോ, നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും കൂടി മറക്കരുത്. അപ്പോൾ എന്തായാലും ശരി, ഇന്നത്തേക്ക് നമുക്ക് വിട പറയാം. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.